ശ്രീ ലളിതാദേവിയുടെ ഇച്ഛാനുസരണം ലോക മലയാളത്തിനായി വശിത്യാദി ദേവതകൾ രചിച്ചതാണ് ലളിതരാജ സഹസ്രനാമം. ശ്രീ ഗയഗ്രീവൻ അഗസ്ത്യ മഹർഷിക്ക് ഉപദേശിക്കുന്ന രീതിയിലാണ് ഇത് പ്രകാശിതമായി. ഇതിലെ 1000 നാമങ്ങളും മന്ത്രഭാഗങ്ങളാണ്. ആദിത്യതിൽ പ്രണവവും അന്ത്യത്തിൽ നമ എന്ന പദവും ചേരുമ്പോൾ അതൊരു മന്ത്രമായി സഹസ്രനാമം അത്യന്തം ശംഭു ശംഭുപദേ പദേ എന്ന രീതിയിൽ സാധകന് പത്തിമുത്തി പ്രദായകമാണ്. ദേവിഭക്തർ ഇത് നിത്യവും പാരായണം ചെയ്യാറുണ്ട്. ഇതിലെ 475 മത്തെ നാമമായ വിശുദ്ധി ചക്ര നിലയ തുടങ്ങി 534 നാമമായ യാഗിന്യാംബ സ്വരൂപ സ്വരൂപിണി എന്ന വരെയുള്ള 60 നാമങ്ങൾ സവിശേഷമായതാണ്. പ്രതിപാദ്യ വിഷയം: ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ 13 അധ്യായത്തിൽ പറയുന്ന ഇതം ശരീരം കമന്തയ്യ ക്ഷേത്രം ഇത്യാദിയായത് ഇവിടെ അനർത്ഥമാണ്. ഈ ശരീരം തന്നെ ഒരു ക്ഷേത്രമാണ്. യാതൊരുവൻ ഇതിനെ അറിയുന്നുവോ അയാൾ ക്ഷേത്രജ്ഞൻ. ശരീരമാകുന്ന ഈ ക്ഷേത്രത്തിലെ മൂലാധാരം മുത സഹസ്രപത്മം വരെ ആധാരചക്രങ്ങൾ സ്വരൂപിച്ചതാണല്ലോ. ഈ ചക്ര സ്ഥിതിയുള്ള 7 അധിഷ്ഠാന ദേവക്കളുടെ അപചക്ര സ്ഥിതിയുള്ള സവിശേഷതകളാണ് ഈ നാമങ്ങളിൽ വർണ്ണിക്കുന്നത്. രാഗിണി ദേവി, രാഗിണി ദേവി, കാഗിനി ദേവി, സാഗിനി ദേവി, അഹിനി ദേവി, യാഗിനി ദേവി എന്നിവരാണ് ചക്രരൂപങ്ങളായ 7 ദേവതകൾ. യോഗ ശാസ്ത്രപ്രകാരം ഈ ചക്രങ്ങൾ കൃതികൾ നിർണയിക്കപ്പെട്ടവയാണ്. ഈ ചക്രങ്ങളിലെ ആകെ പത്മസംഖ്യയുടെ അക്ഷരമാലയിൽ അക്ഷരസംഖ്യയ്ക്ക് തുല്യമായ 51 എല്ലാ മന്ത്രങ്ങളും. ഈ 51 അക്ഷരങ്ങളിൽ നിർമ്മിതമാണ്. അക്ഷരോച്ചാരണത്തിലൂടെ ഉത്പാദിക്കുന്ന സ്പന്ദനമാകുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ എത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഞാനിവിടെ ലളിതാസഹസ്രനാമത്തിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ എല്ലാവരോടും പറയുന്ന രീതിയിൽ എല്ലാ യൂട്യൂബ് ചാനലിലും കാര്യം പറയുന്ന പോലെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്കിടുക പങ്കിടുക എന്നൊന്നും ഞാൻ പറയത്തില്ല. അതിൻ്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് കാണുന്നവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ആരെയും നിർബന്ധിക്കാനൊന്നും പോകില്ല. പിന്നെ യൂട്യൂബിൻ്റെ നിയമം അനുസരിച്ച് ഏറ്റവും അവസാനം ഞാൻ കൊടുക്കാറുണ്ട്.
വിനോദം എന്നുകൊണ്ട് കൊടുക്കാറുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.